ഏറ്റവും ശ്രേഷ്ഠമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് ഇത്തവണ അർഹനായതും ഇദ്ദേഹം തന്നെ. ഈ വർഷത്തെ റവറൻ ജോർജ് മാത്തൻ അനുസ്മരണ പ്രഭാഷണത്തിനായി വിഖ്യാതനായ എഴുത്തുകാരൻ സക്രിയ സാറിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ജേക്കബ് ചാണ്ടി, റവറൻഡ് ജോർജ് മാത്തൻ സ്മാരക പ്രഭാഷണം അനുസ്മരണം നടത്തുന്ന ഡോക്ടർ കെ എൻ വിശ്വനാഥൻ, ശ്രീമതി മലയാളം വിഭാഗ അധ്യക്ഷ ശ്രീമതി സജിനി ഡീന മാത്യു, പ്രിയപ്പെട്ട കൃതജ്ഞത പറയുന്ന ശ്രീമതി കെ രേഖ, എൻ്റെ സുഹൃത്തും കൂടിയായ എഴുത്തുകാരിയുമായ ശ്രീമതി കെ രേഖ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബിഷപ്പൂർ കോളേജിൽ നേരിട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ രീതിയിൽ നമ്മളുടെ ഈ ആധുനിക തന്ത്രങ്ങൾ ഉപയോഗിച്ചെങ്കിലും അവരെ പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ചാണ്ടി പറഞ്ഞ ഒരു കാര്യം ഒന്ന് പരാമർശിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു വിഷയത്തിലേക്ക് കടക്കാം. അതായത്, മിഷണറിമാരുടെ, പാശ്ചാത്യ മിഷണറിമാരുടെയും മലയാളികളായ മിഷണറിമാരുടെയും ഭാഷയ്ക്കും സംസ്കാരത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും വേണ്ടിയുള്ള സംഭാവനകൾ വേണ്ട രീതിയിൽ രേഖപ്പെടുത്താതെയും ചർച്ച ചെയ്യാതെയും പോയിട്ടുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്, 100% വാസ്തവമാണ്. വാസ്തവത്തിൽ അപ്പോൾ ഞാനതിപ്പം അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ഒരു പക്ഷേ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നിരിക്കാവുന്നത് എന്ന് ഞാൻ കരുതുന്നത്, എനിക്ക് ഞാൻ ആ വിഷയം ആഴത്തിൽ പഠിച്ചിട്ടില്ല, ഈ കോളണി വിരുദ്ധ മനോഭാവം കോളണി വാഴ്ച അതിനോടനുബന്ധിച്ച ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളെയും ഒരു അത് നമുക്ക് നന്മ ചെയ്തതാണെങ്കിൽ പോലും അതിൽ നിന്നൊരു അകലം പ്രഖ്യാപിക്കാനും ഒരു ദൂരം സ്ഥാപിക്കാനോ ഉള്ള ഒരു ശ്രമം എല്ലാ കോളണികളിലുണ്ടായിരുന്ന എല്ലാ പ്രജകളെയും പോലെ എനിക്ക് തോന്നുന്നു നമുക്കും നമ്മളുടെ ചരിത്ര രചനയിലും സാംസ്കാരിക ചരിത്ര രചനയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപക്ഷെ നമ്മൾ മിഷണറിമാരുടെ അല്ലെങ്കിൽ സാമുദായികമായ ഇപ്പം ഒരു ക്രിസ്ത്യാനിയാണ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറയുന്നെങ്കിൽ അതിൽ വർഗീയത ആരോപിക്കാൻ വളരെ എളുപ്പമാണ്. അവൻ അവൻ്റെ കാര്യം പറഞ്ഞു, അത് അവരെ പുകഴ്ത്തി പറഞ്ഞു. പിന്നെ അങ്ങനെ ആ തരത്തിൽ സങ്കുചിതമായി കണ്ടു ചിന്തിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൊതുവിൽ പണ്ഡിതരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടായാൽ ആരും അതിനെ ചോദ്യം ചെയ്യില്ല. നിഷ്പക്ഷമായ ഒരു ചർച്ച ഉണ്ടാകേണ്ടത് എന്താണ് മിഷണറിമാർ യഥാർത്ഥത്തിൽ ഇവിടെ ഭാഷയ്ക്കും, കുണ്ടർട്ട്, ജോർജ് മാത്തൻ അച്ഛൻ തുടങ്ങിയവരൊക്കെ അതുപോലെ എത്രയോ പേര് ചെയ്തതെന്നുള്ളതിനെ പറ്റി. പക്ഷെ അത് ആ ഒരു ഇൻഹിബിഷൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു 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 അതിലേക്ക് ഒരു അകൽച്ചയ്ക്കുള്ള ഒരു വഴി കിടപ്പുണ്ട്. അതായിരിക്കാം അതൊരു ശീലമായിട്ടും കൂടി മാറി. ഇനി ഇപ്പം അതിനെപ്പറ്റി തുറന്നു പറയാനോ അതിനെ ഒരു വിഷയമായിട്ടെടുത്ത് പഠിക്കാനോ പോലും ആളുകൾ ഉണ്ടോ അല്ലെങ്കിൽ തയ്യാറാകുമോ, അങ്ങനെ ഉണ്ടാകുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അതൊരു വളരെ നമ്മുടെ ഭാഷയെ, പ്രത്യേകിച്ച് മലയാളം ഭാഷയെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ, പ്രൊഫസർ ജേക്കബ് ചാണ്ടി പറഞ്ഞതുപോലെ ഈ സാമൂഹികമായി ഈ പിന്നെ അധസ്ഥിത വർഗങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നതിലും സ്ത്രീകളെ ഉയർത്തിക്കൊണ്ട് വന്നതിലും ഒക്കെ അവരൊരു പങ്ക് വഹിച്ചു. പക്ഷെ നമ്മള് അത് അക്നോളജി ചെയ്യുകയും അതിനെ നിഷ്പക്ഷമായി കാണുകയും അതിൻ്റെ പിന്നിൽ കോളണിയുടെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ, ഏതെല്ലാം തരത്തിലാണ്, അല്ലെങ്കിൽ മതപരിവർത്തനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അത് ഉപയോഗിച്ചോ, ഇതെല്ലാം അതും കൂടി പഠിച്ച് ചേർത്ത് ഒന്നും ഒളിച്ചു വെക്കാതെ ഒരു പഠനം വാസ്തവത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതെന്തെങ്കിലും ഒരിക്കൽ ഒരുപക്ഷെ നടക്കുന്നുണ്ടാവും. എനിക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ഒട്ടും തന്നെ ബന്ധമില്ലാത്തത് കൊണ്ട് എനിക്കതിനെപ്പറ്റി പറയാൻ അറിഞ്ഞുകൂടാ.
ഉണ്ടെന്ന് ഞാൻ ഉണ്ടെങ്കിൽ വളരെ നന്ന, ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരിക്കൽ സാധ്യമാവട്ടെ എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാനും ആശിക്കുകയാണ്. ഞാൻ എനിക്കൊരു ഒരു കാര്യം മാത്രം ഞാൻ ഇത് ഇദ്ദേഹത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ജോർജ് മാത്തൻ പാതിരിയെ പറ്റി എനിക്കൊരു ഞാൻ വായനയൊക്കെ കഷ്ടിച്ച് ആരംഭിക്കുന്ന കാലത്തിൽ 8, 10, 10, 11 വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ട് എൻ്റെ അപ്പൻ വീട്ടിൽ ഈ പഴയ മനോരമ ആഴ്ചപ്പതിപ്പുകൾ, അന്ന് ഈ ടാബ്ലോയിഡ് വലുപ്പത്തിലുള്ള ആഴ്ചപ്പതിപ്പുകളാണ്, അത് 33-കളിലെയും 30-കളിലെയും ഒക്കെയുള്ള ആഴ്ചപ്പതിപ്പ്, 40-കളിലെയൊക്കെ ഇ വി കൃഷ്ണപിള്ള എഡിറ്റ് ചെയ്തിരുന്ന ആയിരുന്നു തോന്നുന്നു ആഴ്ചപ്പതിപ്പുകളൊക്കെ ബൈൻഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം അതിലാണ് ഞാൻ ആദ്യം ഇദ്ദേഹത്തെ പറ്റിയുള്ള ഈ ഒരു അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല, റവറൻ ഡോക്ടർ ജോർജ് മാത്തൻ പാതിരി എന്നാണ്, പാതിരി എന്നാണ് അതിനകത്ത് കാണപ്പെട്ടിരുന്നത്. അത് ഞാൻ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം കാണുന്നു, പിന്നീട് പല പരാമർശങ്ങളിലും. പക്ഷേ ഇപ്പോഴാണ് രേഖ എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹം ആരായിരുന്നു എന്ന് അന്വേഷിക്കാനായിട്ട് മറന്നുപോയിരുന്നു. ആ ഒന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ കയറി വിക്കിപീഡിയയിൽ കയറി നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. നിർഭാഗ്യവശാൽ വിക്കിപീഡിയയിൽ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളുടെ ഈ ഇപ്പൊ കോളേജിൽ നിന്ന് അടിച്ചിരിക്കുന്ന ഈ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പോലും ഒരു 10-ൽ 1 അംശം പോലും വിക്കിപീഡിയയിൽ കൊടുത്തിട്ടില്ല. അപ്പം അദ്ദേഹം ഇംഗ്ലീഷ്, ഗ്രീക്ക്, എബ്രായ, സുറിയാനി, ലത്തീൻ, ഹിന്ദി, തമിഴ്, തെലുങ്ക്, സംസ്കൃതം എന്നീ ഭാഷകളിൽ പരിജ്ഞാനം ഉണ്ടായിരുന്ന ആളായിരുന്നു. പ്രബന്ധരചന, വ്യാകരണ നിബന്ധനം, വേദാന്ത തത്വ പ്രതിപാദനം, ആധുനിക ശാസ്ത്ര വിശദീകരണം, ഗ്രന്ഥ നിരൂപണം, സാമൂഹിക വിമർശനം, സന്മാർഗ വിചിന്തനം എന്നിവയ്ക്കെല്ലാം ഉതകുന്ന വിധത്തിൽ മലയാള ഭാഷയെ സമർത്ഥമായി ചിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം തത്വജ്ഞനും ഗണിത ജ്യോതിഷ മേഖലകളിൽ വൈജ്ഞാനികനും ഗ്രന്ഥകാരനുമായിരുന്നു. ഇതെല്ലാം ഒരു അക്കാലങ്ങളിൽ 19-ാം നൂറ്റാണ്ടിലെ ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ ഇത്തരം കാര്യം എനിക്ക് ബിഷപ്പൂർ കോളേജിനോടുള്ള ഒരു അപേക്ഷ, അതായത് അദ്ദേഹത്തിൻ്റെ ആ വിക്കിപീഡിയ സൈറ്റ് ഒന്ന് ഇത്തരം വിവരങ്ങൾ കാണിച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വലിയ ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആരാണ് ഇദ്ദേഹം എന്ന് പൊതുവിൽ ഇന്ന് അദ്ദേഹം ചർച്ചയിൽ നിന്ന് അപ്രത്യക്ഷനായി പോയി കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് ആരാണ് അദ്ദേഹം എന്നൊരു ആരെങ്കിലും ഒരാൾ ക്യൂറിയസ് ആയിട്ട് ആർക്കെങ്കിലും ഒന്ന് നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു 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 ഇപ്പൊ ഈ ബ്രോഷർ തന്നെ ഒരു കൃത്യമായിട്ട് അതിൽ വളരെ കൃത്യമായിട്ട് ഈ ബ്രോഷർ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. വിക്കിപീഡിയയിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ നോട്ടത്തിൽ വിക്കിപീഡിയയിൽ ഞാൻ ഒന്നും കണ്ടില്ല. അദ്ദേഹം ജനിച്ച തീയതിയും ചില വളരെ പ്രാഥമികമായ 1-2 കാര്യങ്ങൾ ഒഴികെ വേറെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് എനിക്കൊരു പിന്നെ ഒരു അപേക്ഷയുള്ളത് കഴിയുമെങ്കിൽ അത് നിങ്ങൾ കോളേജ് പ്രിൻസിപ്പളും കൂടെ മുൻകൈ എടുത്ത് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതെ, ഇപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കുട്ടികൾക്ക് കുട്ടികളെ മുൻനിർത്തി വിദ്യാർത്ഥികളെ കുട്ടികളെ നല്ല കോളേജ് വിദ്യാർത്ഥികളല്ലേ, അവർ കുട്ടികളല്ല, മുൻനിർത്തി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇത് രണ്ടും വായനയും യാത്രയും എന്നാണ് ഞാൻ രേഖയോട് സംസാരിച്ചിട്ട് ഇതിന് പേര് വിഷയമായിട്ട് ഞാൻ പേരിട്ടത്. വായനയും യാത്രയും എന്ന് ഞാൻ ഒന്നിച്ച് ചേർക്കാൻ കാര്യം, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായ വ്യക്തിത്വത്തിന്റെ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന, വ്യക്തിത്വ വികസനത്തിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്, മെച്ചപ്പെട്ട മനുഷ്യരാകാൻ സഹായിക്കുന്ന കാര്യം, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് പറഞ്ഞത്. അപ്പം ഇത് നമ്മുടെ വളർച്ചയെ, ഇത് രണ്ടും മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ അതത് സമകാലികമായ ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് ഇത് രണ്ടും നമുക്ക് നന്മയല്ലാതെ തിന്മ ചെയ്യില്ല എന്നുള്ളതിനെ പറ്റി വാസ്തവത്തിൽ ഒരു സംശയമില്ല. വായന ഉദാഹരണമായിട്ട് ഇപ്പൊ എന്നെ ഞാൻ അല്ല, അതിനു മുമ്പ് തന്നെ ഇപ്പൊ ഇത് നമ്മൾ യാത്ര എന്ന് പറഞ്ഞ് കുട്ടികളെ പ്രലോഭിപ്പിക്കാം എന്നല്ലാതെ വിദ്യാർത്ഥികളായിട്ടിരിക്കുന്നവർക്ക് യാത്ര അതിലേക്ക് വായിക്കാൻ ഒരു പ്രയാസമില്ല. അവർക്ക് കോളേജിന്റെ വായനശാലയിലോ ഏതെല്ലാമോ വായനശാലയിൽ പുസ്തകം മേടിക്കാനുള്ള പണം ഇല്ലെങ്കിൽ പോലും പിന്നെ വായനശാലകൾ ധാരാളമുണ്ട്, കോളേജ് ലൈബ്രറികളുണ്ട്, അവർക്ക് പുസ്തകങ്ങൾ പണം ചെലവാക്കാതെ അവർക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ യാത്ര, കുട്ടികളോട് യാത്ര ചെയ്യാൻ പറഞ്ഞാൽ അതിന് സാമ്പത്തികമായ ഒരു കഴിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം യാത്ര ഒരു പക്ഷേ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ മാത്രമേ
ശരാശരി കൂട്ടിക്ക് യാത്ര ചെയ്യാൻ അവനവന്റെ ഒരു സ്വപ്നത്തെ പിന്തുടർന്ന് യാത്രകൾ ചെയ്യാൻ ഇന്ത്യയിലോ കേരളത്തിൽ തന്നെയോ ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ഒക്കെ യാത്രകൾ നടത്താൻ പറ്റുള്ളൂ. പക്ഷെ വായനയ്ക്ക് വാസ്തവത്തിൽ ഉള്ളിൽ നിന്നുള്ള ഒരു ഉൾവിളി മാത്രമേ ആവശ്യമുള്ളൂ, പണം ചെലവാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ച് സമയം കണ്ടെത്താനും കൂടി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യാത്രയെ നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു ഈ സാമ്പത്തികമായ സ്വയം രണ്ട് സ്വന്തം രണ്ടു കാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് യാത്രയ്ക്കുള്ള സൗകര്യം വരിക എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അതിനെ കൂടെ ചേർത്ത് പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കിത് എനിക്കിത് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ എഴുത്തുകാരനായത് എങ്ങനെയാണെന്ന് ഇപ്പം പലപ്പോഴും പല വേദികളിലും പല സന്ദർഭങ്ങളിലും ചോദ്യങ്ങൾ വരാറുണ്ട്. എങ്ങനെയാണ് സക്കറിയെ ഉള്ളിലുന്നത് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഒരു എഴുത്തുകാരനായത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അതിന് ഒറ്റ ഉത്തരവേ വിദ്യാർത്ഥികളോട് പ്രത്യേകമായ ഊന്നലോടെ ഞാൻ പറയാം, ഒറ്റ ഉത്തരവുള്ളൂ, ഞാൻ വായന കൊണ്ട് മാത്രം ഒരു പുസ്തകപ്പുഴുവായിരുന്നത് കൊണ്ട് മാത്രം, എല്ലാവരും പുസ്തകപ്പുഴുവാകണമെന്നല്ല ഞാൻ പറയുന്നത്, പുസ്തകപ്പുഴുവായിരുന്നത് കൊണ്ട് മാത്രം എഴുത്തുകാരനായതാണ്. ഞാൻ എന്തോ എൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഏതോ ജീൻസിൻ്റെയോ എന്തോ ഒരു 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 സ്വാധീനം കൊണ്ട് ഞാൻ ഒരു പുസ്തകപ്പുഴുവായി എന്നുള്ള സത്യമാണ്. ഒരു പക്ഷേ അതിൻ്റെ പ്രേരണ ആ അതിനുള്ള സാഹചര്യങ്ങൾ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വായനയെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത് വേറൊരു വാസ്തവമാണ്. ആ പക്ഷെ ഞങ്ങൾ വളർന്ന വരുന്ന കാലത്ത് ആ 10-60 കൊല്ലം മുമ്പ് ഈ ഇന്നത്തെ പോലെ ഈ പാഠ്യപദ്ധതിയിൽ പാഠപുസ്തകങ്ങൾ തന്നെ വായിച്ച് ഒരു പാതയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾക്കില്ലായിരുന്നു എന്നുള്ള ഒരു ഭാഗ്യം, അതൊരു വളരെ ഭാഗ്യകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങളെ ആരും ഈ തരത്തിൽ നീ ഇന്നതാകണം എന്ന് പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ. അത് പക്ഷെ അത് ആ കാലം വേറെയായിരുന്നു. ഞാൻ ഇന്നത് കുട്ടികൾ ആ റിസ്ക് എടുക്കണമെന്നോ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിക്കോളും പതുക്കെ പതുക്കെ എന്ന് ചിന്തിക്കണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് ഇന്ന് കോമ്പറ്റീഷൻ അടക്കം എല്ലാ കാര്യങ്ങളും വളരെ സങ്കീർണമായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ജനിച്ച് ഞാനൊക്കെ വളർന്നു വരുന്ന കാലത്ത് അത്തരം ഒരു നിർബന്ധം ഇല്ലായിരുന്നു. അപ്പം മറ്റു വായനകളിൽ പാഠപുസ്തകം തുറക്കുക പോലും ചെയ്യാതെ നോവലോ കഥയോ യാത്രാ വിവരണോ എന്താണെങ്കിൽ അത് വായിച്ച് അവിടെ ഇരിക്കാൻ ഉള്ള അനുവാദം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആരും അതിനെ ചോദ്യം ചെയ്തില്ല. എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ ഒരു കൃഷിക്കാരനായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അതെങ്ങനെ അതിൻ്റെ റൂട്ട് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. എന്തുകൊണ്ടോ അദ്ദേഹം അത് തീർച്ചയായിട്ടും കൂട്ടുകെട്ടുകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കും, വീട്ടിൽ അത് പുസ്തകങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു വളരെ. അത് അതാണ് എൻ്റെ ജീവിതത്തിന് അടിത്തറയിട്ട് തന്ന ആ പുസ്തകങ്ങൾ, സി വി രാമൻപിള്ള, സി വി കുഞ്ഞിരാമൻ, സി മാധവൻ നായർ, ഇത് ശബ്ദതാരാവലി എഴുതിയ ശബ്ദതാരാവലി അല്ല ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൻ്റെ, അങ്ങനെയാണ് ആളുകൾ പലപ്പോഴും അദ്ദേഹത്തെ ഓർക്കുന്നത്. പക്ഷെ അതിഗംഭീരങ്ങളായ ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. ദേശസേവനി എന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ തിരിച്ചു പറയാം, അല്ലെങ്കിൽ ദേശസേവനി 1, 2, 3 ഭാഗങ്ങളായിരുന്നു. ഇതൊക്കെ വായിച്ചാണ് ഞങ്ങൾ വളരുന്നത്. ഞാൻ സി വി രാമൻപിള്ളയെ വായിച്ചു വളർന്നു. സി വി കുഞ്ഞിരാമൻ്റെ അറബിക്കഥകൾ എന്നും പറഞ്ഞ അതിമനോഹരമായ സ്വപ്ന തുല്യമായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതായത് 1001 Nights സി വി കുഞ്ഞിരാമൻ മലയാളത്തിലേക്ക് സ്വതന്ത്ര മൊഴിമാറ്റം ചെയ്ത ഒരു പുസ്തകമായിരുന്നു. അപ്പൊ കുഞ്ഞിരാമൻ്റെ ഗ്രാൻഡ് സൺ ഇവിടെ തിരുവനന്തപുരത്ത് എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം ഇപ്പം കൗമുദി എന്ന പ്രസിദ്ധീകരണം അദ്ദേഹം നടത്തുന്നുണ്ട്. കേരള കൗമുദി അല്ല, കൗമുദി ഒരു മാസിക ത്രൈവായ മാസികയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സി വി കുഞ്ഞിരാമൻ്റെ ഈ പുസ്തകം, ഈ അറബിക്കഥകൾ എന്ന് പറയുന്ന പുസ്തകം കേരളം ഒട്ടാകെ അന്വേഷിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. എനിക്ക് ഇന്ന് അതൊന്ന് വായിച്ചു നോക്കണമെന്നുണ്ട്. കാരണം എൻ്റെ ഭാവനയെ വളർത്തിയെടുത്തിയ ഒരു പുസ്തകമാണത്. മാർത്താണ്ഡവർമ്മയാണ് മറ്റേ പുസ്തകം. പിന്നെ വളർന്നു വളർന്നു വരുമ്പോഴാണ് ഞാൻ ബഷീറിനെയും ഒറ്റക്കാടിനെയും തകഴിയെയും കേശവദേവിനെയും പുൽകുന്നം വർക്കിയെയും ഒക്കെ വായിച്ച് ഇതേ ഉള്ളൂ. ഞാൻ ഇന്നലെ എൻ്റെ എഴുത്തച്ഛൻ ഈ ഇതിൽ പ്രസംഗത്തിൽ പറയുകയായിരുന്നു, ഞാൻ വാസ്തവത്തിൽ ഈ ക്ലാസിക്കുകളൊന്നും വായിച്ചിട്ടില്ല. 15 വയസ്സുവരെ ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് ഈ പിന്നെ രാമായണമോ മഹാഭാരതമോ അതുപോലെയുള്ള ഈ ക്ലാസിക്കുകൾ വള്ളത്തോളുടെ അടക്കം ഞാൻ മലയാള പാഠാവലികളിൽ കൂടി പഠിച്ച മലയാളമേ എൻ്റെ കയ്യിലുള്ളൂ. വായനശാലകളിൽ നിന്നും എൻ്റെ വീട്ടിലെ പുസ്തകങ്ങളിൽ നിന്നും എൻ്റെ അപ്പൻ വീട്ടിൽ വരുത്തിയിരുന്ന വാരികകളിൽ നിന്നും ലഭിച്ച സാഹിത്യവും മലയാളവും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി മുഴുവനും എൻ്റെ നാട്ടുകാർ പറഞ്ഞ മലയാളമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിനെ അത് നാട്ടുമൊഴി,
അതിന്റെ മുകളിലേക്ക് ഈ അച്ചടി ഭാഷയുടെ ഒരു 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 പാട ഒരു ഒരു ലെയർ വന്ന് വീണു. അതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഭാഷ. അതിനപ്പുറത്തോട്ട് എനിക്ക് വ്യാകരണം പോലും പരിചയം കൊണ്ട് കിട്ടിയ വായിച്ചുള്ള പരിചയം കൊണ്ട് കിട്ടിയ വ്യാകരണമല്ലാതെ ഇന്നും എനിക്കൊരു നിയമം ഒരു വ്യാകരണ നിയമം പോലും എനിക്ക് ഇന്ന് അറിഞ്ഞുകൂടാ. അതൊന്നും അങ്ങനെ അത് ഞാനൊരു മോഡലായിട്ടോ മാതൃകയായിട്ടോ പറയല്ല, ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ഈ തരത്തിലുള്ളൊരു വായനയാണ് എനിക്ക് എൻ്റെ ഭാവനയെ ഉണർത്തിയെടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഭാവന ഒരു വശത്ത് ഭാവനയെ ഉണർത്തിയെടുത്തു, മറുവശത്ത് ലോകത്തെ വളരെ ഒരു ചെറുപ്പത്തിൽ തൊട്ടേ ഒരു കുറച്ചുകൂടി മറ്റ് പല കുട്ടികളെക്കാളും കൂടി വിശാലമായ ഈ ലോകത്തെ പറ്റിയുള്ളൊരു വീക്ഷണം എനിക്ക് കിട്ടി ഈ മഹാന്മാരായ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചത് കൊണ്ട്. അതെല്ലാം തത്വശാസ്ത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപദേശങ്ങളോ സദാചാര ഉപദേശങ്ങളോ ഒന്നും ആയിരുന്നില്ല, വെറും കഥകളും നോവല് തകഴിയുടെ ഒക്കെ എത്രയോ കരൂറിൻ്റെ ഒക്കെ മാധവിക്കുട്ടി അടക്കം ഉള്ളവര് ഇവരെല്ലാം എനിക്ക് തന്നത് എൻ്റെ തലച്ചോറിനെയും ഹൃദയത്തെയും മനസ്സിനെയും എൻ്റെ ബുദ്ധിശക്തിയെയും വികസിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതല്ലാതെ ഈ നോവലുകളിലും കഥകളിലൊന്നും വിജ്ഞാനമൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ബട്ട് നമ്മളെ ഇത് നമ്മുടെ ഇറ്റ് ഗിവ്സ് ആൻ എക്സ്പാൻഷൻ ടു യുവർ മൈൻഡ് എന്നാണ് ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്, ഇന്ന് നിങ്ങൾക്ക് പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് വായിക്കാനുള്ള അവസരം, സമയം, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് എത്രമാത്രം ചെയ്യാൻ കഴിയുമോ, അതായത് പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് കടന്നുള്ള ആ വായന, അത് ഫിക്ഷൻ. ഞാൻ വായിച്ച് വീണ്ടും ഞാൻ എൻ്റെ ഉദാഹരണം പറയുന്നത്, എനിക്ക് അത് മാത്രമേ വാസ്തവത്തിൽ ഇതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഈ വായനശാലകളിലൊക്കെ പോയിട്ട് ചരിത്രം എന്നെ അതിമനോഹരമായിട്ട് അതിഭയങ്കര ഇന്നും എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു 10-4000 പുസ്തകങ്ങളിലെ 3000 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ ചരിത്രമാണ്. മലയാളത്തിൽ ചരിത്രം ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ട് 10-50 മലയാള ചരിത്ര പുസ്തകങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇംഗ്ലീഷിൽ നിന്നുള്ള ലോകത്തെ പറ്റിയുള്ള ചരിത്രങ്ങളാണ്. ഞാൻ പറഞ്ഞ ചരിത്രം പോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലെ എല്ലാ സങ്കുചിതത്വങ്ങളെയും അതെടുത്ത് പുറത്തോട്ട് തള്ളും. നമ്മൾ കുറച്ചുകൂടി ഈ ഒരു ആഗോള വീക്ഷണവും ഈ ജാതിമത ചിന്തകൾക്കും അത്തരത്തിലുള്ള ഈ വളരെ ചുരുങ്ങിയ കണ്ണുകെട്ടിയ കുതിരയുടെ ഇതുക്കി കണ്ണു കെട്ടുന്ന പോലെയുള്ള അത്തരം ചിന്തകളിൽ നിന്നും കൂടി പുറത്തിറങ്ങി വിശാല ഹൃദയമുള്ള ഇത്തരം തീവ്രവാദങ്ങൾക്കോ മത തീവ്രവാദങ്ങൾക്കോ മതമൗലികവാദങ്ങൾക്കോ രാഷ്ട്രീയമായ തീവ്രവാദങ്ങൾക്കോ അവയെല്ലാം അകലെ നിന്ന് ചോദ്യം ചെയ്യാനുള്ള ശേഷി തരുന്ന ആളുകളായി നമുക്ക് ചരിത്രം കൂടി വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ എല്ലാ ഉരകല്ല് ചരിത്രമാണ്. ഇന്നിപ്പം നമ്മൾ ഫാഷിസത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഫാഷിസത്തിന്റെ ഉരകല്ല് എന്ന് പറയുന്നത് പുറകോട്ട് പോയി 60 കൊല്ലം പുറകോട്ട് പോയി ഹിറ്റ്ലറിലും മുസോളിനിയിലും അകണം. അതിനു മുമ്പ് ഫാഷിസ്റ്റുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇത്തരത്തിൽ കൃത്യമായ ലക്ഷണമൊത്ത ഫാഷിസം പ്രത്യക്ഷപ്പെട്ട് ഒരു ഇപ്പം ഹിറ്റ്ലർ ഒരു ജനതയുടെ മുഴുവനും എത്രയോ 10 ലക്ഷോ അങ്ങനെ എന്തോ 8 ലക്ഷം അത്രയും യഹൂദന്മാരെ ഉന്മൂലനം ചെയ്യാൻ മാത്രമുള്ള വിഷം ഹിറ്റ്ലറുടെ ഉള്ളിൽ വന്നു കയറിയ ആ ഉരകല് നമുക്ക് അവിടെ നിപ്പുണ്ട്. മുസോളിനി അതുപോലെ തന്നെ ഒരു ഏറ്റവും ഹിറ്റ്ലറുടെ കൂട്ടുകാരനായിട്ട് പ്രവർത്തിച്ചതാണെങ്കിൽ പോലും ഒരു വിഷം നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു മുസോളിനി. അപ്പൊ ഫാഷിസത്തിന്റെ ഇതുപോലെയുള്ള നമ്മൾ ഇന്ന് കാണുന്ന പല ഭീകരതകളുടെയും ഉരകല്ലുകൾ ചരിത്രത്തിലാണ് കിടക്കുന്നത്. അപ്പം അതറിയാൻ മേലാത്തവർക്ക് ഇന്ന് നടക്കുന്ന ഈ ഭീകരതയെ പറ്റി നമ്മുടെ സ്വന്തം സമൂഹത്തിൽ ആളുകൾക്ക് മതഭ്രാന്ത് കയറി അവര് എന്താ പറയേണ്ടത്, അവരൊരു ഒരുമാതിരി വിഷ സർപ്പങ്ങളായിട്ട് ജാതിഭ്രാന്ത് കയറി ഈ കൊത്തുന്ന സർപ്പങ്ങളായിട്ട് മാറുന്നത് കാണുമ്പോൾ പലപ്പോഴും ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും പലർക്കും ഇത് സർപ്പമാണ്, ഇത് കാളകൂട വിഷമാണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ പോകും. ഇതിലെന്തിരിക്കുന്നു, അത് സാരമില്ല, അയാള് ഞാൻ എൻ്റെ മറ്റേ ജാതിയിൽപ്പെട്ട ആളിനെ കണ്ട കൊന്നു കളണമെന്ന് അയാൾ പറയുന്നുണ്ട്, അതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ലല്ലോ എന്ന് ഇന്നസെന്റ് ആയിട്ട് നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഇത് വലിയൊരു അപകടം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനെല്ലാം ഒരു പ്രതിവിധി എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതിനെല്ലാം ഒരു തടയിടാൻ നല്ല വായന എല്ലായ്പ്പോഴും സഹായിക്കും. അതില്ലാത്തവരാണ്, ഞാനൊരു കുറ്റം പറയുകയാണെന്ന് കരുതരുത്, ഇപ്പോ ഈ നമ്മള്
പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ എത്രയോ കുട്ടികൾ, എത്രയോ ലക്ഷം കുട്ടികൾ, അത് അവരെ ഞാൻ ഒരു കാരണവശാലും കുറ്റം പറയില്ല, അവരുടെ മാതാപിതാക്കളെയും കുറ്റം പറയില്ല, കാരണം അവരുടെ ഉപജീവനമാണ്. പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്ന് നേരെ ഒരു പ്രത്യേക പഠന പദ്ധതിയിലേക്ക്, എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ അതുപോലെ ഇലക്ട്രോണിക്സ്, അതിലേക്ക് ഇങ്ങനെ കയറി കയറി പോവുകയാണ്. അപ്പോ അവര് വേറൊരു ലോകത്തിലേക്ക് തന്നെ എടുത്ത് ഇങ്ങനെ ഈ കണ്ണുകെട്ടി ഒരാളിനെ വിടുന്നത് പോലെ പോവുകയാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ലോകത്തിൽ അവർ വിദഗ്ധരും സമർത്ഥരുമായിരുന്നു. ആ ലോകത്തിൽ അവർക്ക് ലോകത്ത് എവിടെ ചെന്നാലും, ഈ ഉരുണ്ട ഈ ഭൂമിയുടെ ഏത് കോണിൽ ചെന്നാലും അവർക്കൊരു ജോലി കിട്ടും എന്നുള്ള ഒരു സംഭവം ഉണ്ടായി. പക്ഷേ പലപ്പോഴും ഇന്ന് കണ്ടുവരുന്ന പോലെ, സോഷ്യൽ മീഡിയയിലോ കണ്ടുവരുന്ന പോലെ, ഒരു പക്ഷേ മതഭ്രാന്തിൻ്റെയും ജാതിഭ്രാന്തിൻ്റെയും വംശവെറിയുടെയും ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് എന്നുള്ളത് ഈ പോയ ഈ ഡോക്ടർമാരായ എഞ്ചിനീയർമാരായ ഈ തരത്തിൽ പോയി വിദേശങ്ങളിലെ സംസ്കാര സമ്പന്നങ്ങളായ സമൂഹങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഈ വിഷം ഉള്ളിൽ ഒളിച്ചു വെച്ചും ഇപ്പോൾ ഈ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഇപ്പോൾ തുറന്നു വിട്ടും ജീവിക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ കാണുന്നുണ്ട്. അവരുടെ ഇത് അവരുടെ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് മുഖ്യധാര മീഡിയയിലേക്ക് വരുന്നില്ല. ഇതിന്റെ കാരണം അത് അവരല്ല അതിന്റെ കൂട്ടക്കാർ. അവർക്ക് ഈ വിഷയം എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് മെഡിസിൻ അല്ലെങ്കിൽ അത് അത് ഒഴികെ മറ്റൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ചരിത്ര ബോധമോ ഒരു വിശാലമായ ലോകബോധമോ അവർക്ക് സിദ്ധിച്ചില്ല. അത് ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കൂടി ഒരു കുഴപ്പമാണ്. അപ്പം അവർക്ക് ആ പ്രായത്തിൽ അല്ലാണ്ട് എനിക്ക് അത് കൊണ്ടുപോവാ അല്ലെങ്കിൽ എനിക്ക് ഇത് കൊണ്ടുപോവാ എന്ന് പറയാനുള്ള ബുദ്ധിശക്തി അവർക്കില്ല. ബുദ്ധിശക്തിയല്ല, അതിനുള്ള ധൈര്യമോ കഴിവോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇതൊക്കെ കൂടെ കൂടിയിട്ട് നമ്മൾ ഈ അവസാന വിശകലനത്തിൽ വായനയാണ് നമ്മുടെ ഒരു രക്ഷകൻ. വായിക്കുക, അത് പുസ്തകം വായിക്കണമെന്നൊരു നിർബന്ധവുമില്ല. ഇന്റർനെറ്റ് കയറി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ഞാൻ എൻ്റെ അത്യാവശ്യമുള്ള ഒത്തിരി റിസർച്ച് ഞാൻ നെറ്റിൽ കയറി ആണ്, പക്ഷെ വളരെ സൂക്ഷിച്ചാണ് ഞാനത് ചെയ്യുന്നത്. കാരണം നെറ്റിൽ കളവുകളുടെ ഒരു പ്രപഞ്ചമാണ് നെറ്റ്. എന്താ പറയേണ്ടത്, മോട്ടിവേറ്റഡ് ലൈസ് ആണ്. ആളുകൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിലേക്ക് കളവുകൾ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു പ്രപഞ്ചമാണ്. പക്ഷേ എന്നാൽ പോലും സൂക്ഷിച്ച് നമ്മൾ എന്താണ് വിക്കിപീഡിയയിൽ ഇപ്പൊ കയറിയാൽ പോലും എന്താണ് എന്നുള്ളതിൻ്റെ ഒരു 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 റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്ക് കാര്യങ്ങൾ കുറേയെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഞാൻ പറയുന്നത്, ഇത് ഈ വായനയിലേക്ക് ഒരു ഊന്നൽ എങ്ങനെയെങ്കിലും വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ, തീർച്ചയായിട്ടും അത് കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ധാരാളം ഉണ്ടാകും എന്നെനിക്കറിയാം. എങ്കിലും ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, അവർ എന്നോട് ക്ഷമിക്കണം, അങ്ങനത്തെ വായനക്കാരെ ഉള്ളവരെ, വായിക്കാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതിന്റെ എന്റെ ഇപ്പൊ അതിൽ നിന്ന് ഞാൻ യാത്രയിലേക്ക് കടക്കുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക്. വായനയിൽ നിന്നാണ് ഞാനൊരു യാത്രക്കാരനായത്, അങ്ങനെയും കൂടി ഞാൻ കൂട്ടിക്കടിപ്പി അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ പറയാം. കാരണം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അപ്പന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനായിരുന്നു എസ് കെ പൊറ്റക്കാട്. അപ്പന് ഏറ്റവും ഇഷ്ടമുള്ള വായന ഒന്ന് പക്ഷി നിരീക്ഷണം ശാസ്ത്രം, അതാണ് ഇന്ദുചൂടൻ്റെ കേരളത്തിലെ പക്ഷികൾ എന്ന അതിമനോഹരമായ, അതാണ് എൻ്റെ ഭാഷയെ സൃഷ്ടിച്ച മറ്റൊരു ഗ്രന്ഥം, കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്നത്. അതായത് ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഒരു നൃത്തം ചെയ്യുന്ന മലയാളം എന്ന് ഞാൻ വിളിക്കുന്നത് ഇത്തരം മലയാളം എഴുതിയ അപൂർവം മലയാളികളെ ഒന്നു, ഇന്ദുചൂടൻ്റെ കേരളത്തിലെ പക്ഷികളെ പോലെ. അതായത് ഒരു അത് മലയാളത്തിന്റെ സൗന്ദര്യം ഒരു വശത്ത്, ലാളിത്യം എന്ന് ഞാൻ പറയുന്ന പരമശുദ്ധമായ മലയാളം, അതിൻ്റെ വ്യാകരണപരമായും അല്ലാതെയുള്ള ലാളിത്യം, അതിനപ്പുറത്ത് പക്ഷികളുടെ ജീവിതം, അവരുടെ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയുന്ന ഒരു തത്തയുടെ പേഴ്സണാലിറ്റി, ഒരു കാക്കയുടെ പേഴ്സണാലിറ്റി, അതിനെ എങ്ങനെ വിവരിക്കും എന്നുള്ളത് അത്ഭുതകരമായി. ഞാനൊക്കെ അത് വാസ്തവത്തിൽ നമ്മൾ ഞങ്ങളായിട്ട് പറയും, രണ്ട് കൈയും തലയിൽ വെച്ച് ഞാനത് വായിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. എങ്ങനെ ഒരു പക്ഷിയെ ഈ തരത്തിൽ ഒരു മനുഷ്യനെ വിവരിക്കുന്നത് പോലെ ആ പക്ഷിയുടെ ഭാവങ്ങളും ഈ ചുണ്ടും ഈ കുഞ്ഞു രണ്ട് കണ്ണുകളും മുഖവും കഴുത്തും തലയേ ഉള്ളൂ അതിന്, പക്ഷേ അത് അതുപയോഗിച്ച് ഇദ്ദേഹം ഈ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതാണ്. അപ്പം ഈ കേരളത്തിലെ പക്ഷികളും പൊറ്റക്കാടും ഒക്കെ ആയിരുന്നു എൻ്റെ അപ്പൻ്റെ വായന. അപ്പൊ പൊറ്റക്കാട് എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടി. ഇപ്പൊ പിന്നെ കാപ്പിരികളുടെ അന്ന് കാപ്പിരികൾ എന്നുള്ള വാക്കും മറ്റും അന്ന് നമ്മൾ കോൺഷ്യസ് അല്ലായിരുന്നു.
കാപ്പിരി എന്നുള്ള വെള്ളക്കാർ ഉപയോഗിച്ചിരുന്ന വംശ പരമായ താഴ്മ കാണിക്കുന്ന ആ വാക്ക് ഇന്ന് ആരും ഉപയോഗിക്കാറില്ല. പൊട്ടക്കാട് എഴുതുന്ന കാലത്ത് അതൊരു നോർമൽ വാക്കായിരുന്നുകൊണ്ടാണ് അദ്ദേഹം കാപ്പിരികളുടെ നാട്ടിൽ നിന്ന് പ്രയോഗിച്ചത്. കാപ്പിരികളുടെ നാട്ടിൽ നിന്നുള്ള ആഫ്രിക്കൻ യാത്രാ വിവരണം വായിച്ച് അദ്ദേഹത്തിന്റെ മറ്റ് യാത്രാ വിവരണങ്ങളും വായിച്ചാണ് ഞാൻ ഈ തരത്തിൽ ഒരു എൻ്റെ ഉള്ളിൽ യാത്രയുടെ മോഹം ജനിച്ചത്. അതെന്നെ ഒരു യാത്രക്കാരനാക്കി തീർക്കുകയാണ് ചെയ്തത്. അതൊരു ആ മോഹം അത്ഭുതകരമായ രീതിയിൽ എന്നിൽ വളർന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ എന്ന് പറയുന്ന വാസ്തവത്തിൽ പൊറ്റക്കാട് പോയതുപോലെയൊക്കെ എനിക്കും പോകണം എന്നുള്ളതായിരുന്നു. അതെന്ന് സാധിക്കും, എങ്ങനെ സാധിക്കും, ആർക്ക് ചെയ്യാം, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വാസ്തവത്തിൽ ഈ മോഹമെല്ലാം കൂടി ഉൾക്കൊള്ളിച്ച് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളാരും വായിച്ചിട്ടുണ്ടാവില്ല. പ്രപഞ്ചത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്നായിരുന്നു ആ കഥയുടെ പേര്. കുറേ കാലം മുമ്പ് വന്നതാണ്. ഒരു 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 പൊട്ടക്കിണറ്റിലിരിക്കുന്ന ഒരു തവള യാത്ര ചെയ്ത് പോകുന്നതിനെ പറ്റി, ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നതിനെ പറ്റി സ്വപ്നം കാണുന്ന അങ്ങനെയുള്ള ഒരു കഥയത് ആണ്. ഞാൻ പറഞ്ഞത് പൊറ്റക്കാടിൽ ആണ് എന്നെ യാത്രയിലേക്ക് ഈ സ്വപ്നം എനിക്ക് തന്ന, യാത്രയുടെ സ്വപ്നം എനിക്ക് തന്ന. അപ്പൊ വായനയിലൂടെയാണ് വാസ്തവത്തിൽ ഈ സ്വപ്നവും അദ്ദേഹം പിന്നെ കാപ്പിരികളുടെ നാട്ടിൽ മാത്രമല്ല സ്വിറ്റ്സർലൻഡ്, ബാലിദ്വീപ് എന്ന് വേണ്ട ഇതുപോലെയുള്ള എത്രയോ പിന്നെ സ്ഥലങ്ങളിലൂടെ അദ്ദേഹം പോയി. അതെല്ലാം സ്വിറ്റ്സർലൻഡിൽ മറ്റും ഈ ജുങ്ഫ്ര എന്ന് പറയുന്ന കൊടുമുടിയുടെ മുകളിലേക്കുള്ള ഈ പൽചക്രമുള്ള വണ്ടിയിലുള്ള അദ്ദേഹത്തിന്റെ യാത്രയും മറ്റും വായിച്ച് ഞാൻ കുളിരണിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ആണ് എന്നെ പിന്നെ ഈ വായനയിൽ നിന്നാണ് ഞാൻ യാത്രയിലേക്ക് കടന്നത്. അപ്പൊ യാത്രയെ പറ്റി കൂടി ഒരു കുറച്ച് കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അതായത് യാത്ര നമുക്ക് ചെയ്യുന്നത് നമ്മളുടെ മനസ്സ് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പോലും, നമ്മളുടെ ബുദ്ധിശക്തിയെ നമ്മൾ ഉറക്കിയിട്ടിരിക്കുകയാണെങ്കിൽ പോലും, നമ്മൾ നമ്മളുടെ ഈ സാഹചര്യങ്ങൾ വിട്ട് മറ്റൊരിടത്തേക്ക്, മറ്റൊരു നാട്ടിലേക്ക്, മറ്റൊരു സംസ്കാരത്തിലേക്ക് പോയി കഴിയുമ്പം നമ്മൾ ഇത് തുറന്നു വയ്ക്കാൻ നമ്മൾ നിർബന്ധിതരാകുക. ഇതല്ല നമ്മൾ ഇതുവരെ കണ്ടതും അറിഞ്ഞതും പരിശീലിച്ചതും വിശ്വസിച്ചതും അല്ല ലോകം. വേറെ ഏതെല്ലാം തരത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത് എന്ന് കാണാനുള്ള ഒരു അവസരവും അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വളർച്ചയുണ്ട്. നമ്മൾ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വളർച്ചയുണ്ട്. ആ വളർച്ച ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ ഒരു വളരെ ഭേദപ്പെട്ട മനുഷ്യനെങ്കിലും മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനായിട്ടെങ്കിലും ആകാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ വിദ്വേഷങ്ങളും നമ്മൾ ഇൻടോളറൻസ് എന്ന് പറയുന്ന അസഹിഷ്ണുത മറ്റ് രീതികളോടും ശൈലികളോടും മതങ്ങളോടും ഒക്കെയുള്ള സംസ്കാരങ്ങളോടുള്ള എൻ്റെ സംസ്കാരം മാത്രമാണ് ശരി എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടേത്, അതിൽ നിന്നെല്ലാം വിമോചിതരാകാൻ യാത്ര, അത് ലോകമൊട്ടാകെ ഒന്ന് സഞ്ചരിക്കേണ്ട അതിനുള്ള അവസരം എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം അത് നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ അതൊക്കെ കിട്ടിയാൽ പോലും യാത്ര ഇന്നും ആ ഒരു ഇന്റർനാഷണൽ ട്രാവൽ എന്ന് പറയുന്ന ഇന്നും വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതെല്ലാം എനിക്ക് എന്നെ കൊണ്ട് എന്നെ പോലെ ഒരു ഒരു എഴുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നെ എഴുത്തുകാരനായതുകൊണ്ട് എന്നെ എൻ്റെ എഴുത്തിനെ ഇഷ്ടപ്പെട്ട മലയാളികളുടെ, വിദേശങ്ങളിലുള്ള മലയാളികളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു, എനിക്ക് തോന്നുന്ന 53-55 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര എനിക്ക് ചെയ്യാൻ പറ്റിയത്. അത് ഞാൻ എല്ലാ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ എഴുത്തിൽ നിന്ന് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഒരു ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ യാത്രകളാണ്. എനിക്ക് എഴുത്തിൻ്റെ തായ രീതിയിൽ എനിക്ക് കിട്ടിയ സ്നേഹവും വായനക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹവും, അതും ഈ ഈ മലയാളികളുടെ മണ്ണിൽ എനിക്ക് കിട്ടിയ ഒരു ഇടവും പോലെ തന്നെ എനിക്ക് ലഭിച്ച ഒരു സൗഭാഗ്യമാണ് യാത്ര ചെയ്യാനായിട്ട് എൻ്റെ വായനക്കാരായ മലയാളികൾ ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും പോകാനായിട്ട് എൻ്റെ വായനക്കാരായ മലയാളികൾ എനിക്ക് നൽകിയ ഈ ഒരു അവസരം. ഇത് ഇത്തരത്തിലുള്ള ഒരു, അപ്പൊ ഇതും കൂടിയാണ് യാത്രയുടെ ഒരു ഒരു കാര്യം. ഇത് വിദ്യാർത്ഥികൾക്ക് ഉടനടിയോ, എനിക്ക്, ഞാൻ എൻ്റെ ആദ്യത്തെ യാത്ര ഞാൻ തുടങ്ങുന്നത് എനിക്ക് 42 വയസ്സിലാണ് ഞാൻ ആദ്യം ഇന്ത്യക്ക് പുറത്തു പോകുന്നത്. അപ്പൊ അതിനു മുമ്പ്
പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്റെ ജ്യേഷ്ഠൻ എന്നെ വായനയിലേക്ക് കടത്തിവിട്ട മറ്റൊരു അസാധാരണ വായനക്കാരനായിരുന്നു, പുസ്തകക്കുഴുവായിരുന്നു എന്റെ ജ്യേഷ്ഠൻ. ഇംഗ്ലീഷ് പുസ്തകം ഇംഗ്ലീഷ് വായനയിലേക്ക് എന്നെ കടത്തിവിട്ട അദ്ദേഹം വന്ന് മൈസൂരിലും ബാംഗ്ലൂരിലും ഒക്കെയാണ് പഠിക്കുന്നത്, ബാംഗ്ലൂരിലുണ്ടായിരുന്നു മൈസൂരിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മടങ്ങി വരുമ്പോ ഞാൻ ഈ പെട്ടി തുറന്ന് ഈ മണം, ആ പെട്ടിക്ക് ഞാൻ ഇതുവരെ ഉരുളുകുന്നത്തോ പാലായാലോ ഒന്നും ശ്വസിച്ചിട്ടില്ലാത്ത ഒരു ഗന്ധം ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ ശ്വസിക്കുമായിരുന്നു. അത്രമാത്രം എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇങ്ങനെ ഒരു നഗരം മൈസൂറുണ്ട്, ബാംഗ്ലൂരുണ്ട്, എനിക്കതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സ്വപ്നം. അപ്പോൾ ഈ തരത്തിൽ നമ്മളെ ഈ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന് കഴിയും. പക്ഷെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനം ഈ 42-ാം വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് ഒരവസരം എനിക്ക് കിട്ടുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെന്നു ചേരുന്നത് ഈ അതും ഒരു അതും കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാൻ 30 മിനിറ്റ് ആയി കഴിഞ്ഞു, ക്ലോസ് ചെയ്യണം. യക്ഷിക്കഥകളായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ഡി ശ്രീമാൻ നമ്പൂതിരി എന്ന് പറഞ്ഞൊരു എഴുത്ത് അദ്ദേഹം ഇല്ല, അത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആൻഡേഴ്സന്റെയും ഗ്രിമ്മിൻ്റെയും യക്ഷിക്കഥകളുടെ ഒരു മലയാളം, അത് ആ പുസ്തകം പോലും ഇല്ലാതെ പോയി എൻ്റെ വീട്ടിലുണ്ട്. എന്നെ ഇതുപോലെ തന്നെ എരികയറ്റിയ ഒരു പുസ്തകമായിരുന്നു ആൻഡേഴ്സന്റെയും യക്ഷിക്കഥകൾ. അതിലൊരു പ്രത്യേക ഒരു കഥ, ഒരു അന്ന് എനിക്കറിഞ്ഞു ആ വാക്ക് പോലും എനിക്കറിഞ്ഞു, ഇവിടെ ഗൃഹാതുരത്വമോ ദുഃഖമോ എന്താ പിന്നെ എന്തെല്ലാമോ കുണ്ഠിതങ്ങൾ കൊണ്ടും ഒക്കെ എന്നെ നിറച്ച ഒരു കഥയുണ്ടായിരുന്നു. അതിൽ ഒരു അതിലെ ഒരു നഗരമായിരുന്നു വാസ്തവത്തിൽ ഓസ്ലോ നല്ല അന്ന് അതിൻ്റെ പേര്. അതൊക്കെ നടക്കുന്നത് നോർവേയിലും സ്വീഡനിലുമാണ്. അപ്പോ ഞാൻ എൻ്റെ ആദ്യത്തെ യാത്ര പോകുന്നത് ഈ തരത്തിൽ സ്കാൻഡിനേവിയയുടെ അങ്ങേയറ്റത്ത് ഉത്തരധ്രുവത്തിൽ നിന്ന് 1-2 മണിക്കൂറുകൾ ഇപ്പുറത്തുള്ള ഓസ്ലോയിലേക്കായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ യാത്ര. ഞാൻ ചെല്ലുമ്പോൾ സമ്മറാണ്, അവിടെ കൊടും തണുപ്പില്ല എന്നാൽ പോലും. അപ്പൊ അന്ന് അന്ന് തുടങ്ങിയ ആ യാത്രകളാണ് പിന്നെ ഒരു ചെയിൻ പോലെ മലയാളികൾ, അത് നോർവേക്കാർ തന്നെ എന്നെ ക്ഷണിച്ചുകൊണ്ട് ഒരു ഒരു പ്രത്യേക പ്രൊജക്റ്റിന് വേണ്ടി കൊണ്ടുപോയതായിരുന്നു തുടങ്ങിയത്. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ഈ തരത്തിൽ ഉള്ള നമ്മൾ ആഗ്രഹിച്ചെങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആഗ്രഹിക്കാത്തത് നമ്മുടെ നേരെ വരാൻ വരും, പക്ഷെ അത് വന്നേക്കാം. എങ്കിലും നമ്മളുടെ ഒരു ശക്തമായ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തെറ്റോ ശരിയോ ആകാം, അതാരും നിങ്ങളാരും കുട്ടികളാരും അത് അങ്ങനെ അത് വിശ്വസിക്കുകയും വേണ്ട. ഞാൻ പറയുന്നത് യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു മോഹം സൃഷ്ടിക്കുന്നതും നന്നായിരിക്കും. കാരണം നമുക്ക് ഇത്രയും വലിയൊരു ഭൂമിയിൽ നമ്മൾ 10, 50, 60, 70, 100 കൊല്ലം ജീവിച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗമെങ്കിലും കാണാതെ നമ്മൾ ഇവിടുന്ന് എന്നേക്കുമായിട്ട് പിരിഞ്ഞു പോകുന്നല്ലോ എന്ന ഒരു സങ്കടം നമുക്ക് നിലനിൽക്ക് ഉണ്ടാകരുത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊരു അതിമോഹമാണ് എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ബിഷപ്പ് കോളേജിലെ ജോർജ് മാത്തനച്ഛൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ സംഘാടകർക്കും പ്രിൻസിപ്പലിനും മലയാളം വകുപ്പ് മേധാവിയായ ശ്രീമതി സജിനും എന്നെ ഇതിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എഴുത്തുകാരിയുമായ രേഖയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഈ കേട്ടിരുന്ന ഞാൻ ഞാൻ ജോർജ് മാത്തൻ അനുസ്മരണ പ്രഭാഷണം പറയേണ്ട സാറിൻ്റെ സമയം കൂടി ഞാൻ അപഹരിക്കുകയായിരുന്നു. കാരണം എനിക്ക് 1-2 അത്യാവശ്യ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതിന് ഞാൻ ക്ഷമ പറയുന്നു. വെരി സോറി അബൌട്ട് ദാറ്റ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി റവറന്റ് ജോർജ് മാത്തൻ അനുസ്മരണത്തിനായി പന്തളം NSS കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KN വിശ്വനാഥൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വിശ്വനാഥൻ സാർ അൺമ്യൂട്ട് ചെയ്യാമോ സർ? ഓക്കെ ഓക്കെ സർ.
ഷബ്നൂർ കോളേജ്. കേൾക്കാം സർ, കുറച്ചും കൂടി സൗണ്ട് കൂട്ടിയാൽ നന്നായിരിക്കും. ബിഷപ്നൂർ കോളേജ് എനിക്ക് വളരെ പരിചിതമായ ഒരു സ്ഥാപനമാണ്. അവിടെ ഉണ്ടായിരുന്ന പഴയ അധ്യാപകരെയും ഇന്നുള്ള ചിലരെയും ഒക്കെ എനിക്ക് നേരിട്ട് തന്നെ അറിയാം. ഉമ്മാമൻ വർഗീസ് സാറിനെ പോലെയുള്ള ആളുകൾ, മാധവമുള്ള സാറിനെ പോലെയുള്ള ആളുകൾ, വട്ടപ്പറമ്പിൽ ഗോപിനാഥപിള്ള സാറിനെ പോലെയുള്ള ആളുകൾ. അദ്ദേഹമാണ് വാസ്തവത്തിൽ ബിഷപ്നൂർ കോളേജിലെ മലയാള വിഭാഗത്തിന് ഒരു മേൽവിലാസം ഉണ്ടാക്കിയതെന്ന് പറയാം. അതിനുശേഷം നമ്മുടെ ജോൺസൺ ചെമ്മനം, മറ്റൊരു ജോൺസൺ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ, ഇവരൊക്കെ മലയാള വിഭാഗത്തിനെ പരിപോഷിപ്പിച്ച് ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചവരാണ്. അതിനോടൊപ്പം നിന്ന കുറേ നല്ല പ്രിൻസിപ്പലന്മാരും, ഇപ്പോഴത്തെ നമ്മുടെ ഡോക്ടർ ജേക്കബ് ചാണ്ടി പ്രിൻസിപ്പലിനെ പോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോളേജിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. പലയിടത്തും പല കോളേജിലും ജോലി ചെയ്തിട്ടുള്ള എനിക്ക് അധ്യാപകരെ മുന്നിട്ട് ഇറങ്ങുന്ന സൽപ്രവർത്തികളെ തടയിടുന്ന പ്രിൻസിപ്പലന്മാരെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. വളരെ കുറച്ചു കാലം, ഒരു 7 കൊല്ലം പ്രിൻസിപ്പലായിട്ട് ഇരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചയാളാണ് ഞാൻ. എങ്കിലും വളരെ കുറച്ചു കാലം പ്രിൻസിപ്പലായിട്ട് സേവനം അനുഷ്ഠിക്കേണ്ടി വന്നു. അന്ന് ഞാനും ഇന്നത്തെ ജേക്കബ് ചാണ്ടി സാറിനെ പോലെയുള്ള ഒരു രീതിയാണ് അവലംബിച്ചത്. കോളേജിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നല്ല തീരുമാനങ്ങൾക്ക് വഴങ്ങുകയും അത് വിജയിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ധാരാളം നാഷണൽ സെമിനാറുകളൊക്കെ അന്ന് പന്തളത്ത് ഒരു വർഷം കൊണ്ട് 12 സെമിനാർ എൻ്റെ കാലത്ത് അതിന് പ്രപ്പോസൽ കൊടുക്കുകയും ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് നടത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഷപ്നൂർ കോളേജിലെ എന്നെ ഇപ്പോൾ ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിച്ചത് ഞാൻ പഠിപ്പിച്ച എൻ്റെ നല്ല ഒരു വിദ്യാർത്ഥിനിയായിരുന്ന സജിനി ദീന മാത്യു ആണ്. ഞാൻ ചങ്ങനാശ്ശേരി NSS കോളേജിലേക്ക് സ്ഥലം മാറി വരുന്ന കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിൽ തന്നെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് സജിനി. എനിക്ക് തോന്നുന്നത് ഈ കോളേജിലെ സമയം കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ വീടിനടുത്ത് ഒരു വലിയ മനയുണ്ട്, കുമാരമംഗല മന. ഇപ്പോൾ അത് സർക്കാർ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തു. അതിൻ്റെ മുറ്റത്തുള്ള വലിയൊരു ലിച്ചി മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അതിനി അങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ വീടുമായിട്ടൊക്കെ നല്ല അടുപ്പം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന, പ്രിൻസിപ്പലാകുന്നതിന് മുൻപ് നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയാണ്. കോളേജ് ക്ലാസ്സുകളിൽ ആ 4 ചുവരുകൾക്കുള്ളിൽ പലപ്പോഴും തീർക്കാൻ പറ്റാത്ത വിഷയമാണ് ഞാൻ ചുമക്കാറുള്ളത്, പ്രത്യേകിച്ച് വ്യാകരണം പോലെയുള്ളത്. അത് കുട്ടികൾ രസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ ഉറങ്ങാറില്ല കുട്ടികൾ വ്യാകരണ ക്ലാസ്സിൽ. അത് മരച്ചുവട്ടിൽ വെച്ചും എവിടെ വെച്ചായാലും ഞാൻ ഇന്നും രാത്രി 12 മണിക്കൊക്കെ എന്നെ സംശയം വിളിച്ച് ചോദിക്കുന്ന എൻ്റെ ശിഷ്യരുണ്ട്, കോളേജ് അധ്യാപകരായിട്ടുള്ളവരുണ്ട്. ഞാൻ എനിക്കറിയാവുന്നത് അപ്പോൾ തന്നെ ഉള്ള സംശയം തീർത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. വിഷയം മലയാളത്തിനൊരിക്കലും മറക്കാനാവാത്ത റവറൻ ജോർജ് മാത്തൻ എന്ന കേരള മിഷനറി,
അദ്ദേഹം നടത്തിയ ഭാഷ പ്രവർത്തനങ്ങളാണ്. അതിലേറ്റവും സജീവമായി ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വ്യാകരണ ഗ്രന്ഥം തന്നെ. ഞാൻ വ്യാകരണം പഠിപ്പിച്ചിരുന്നയാളായതുകൊണ്ടല്ല, ഏതാണ്ട് 16 വർഷത്തിലേറെ ഭാഷാശാസ്ത്രവും അതിലേറെ വർഷം വ്യാകരണവും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഭൂതകാലത്തിൻ പ്രഭാവതന്തുക്കളാൽ ഭൂതിമത്തായ ഒരു ഭാവിയെ നയിക്കണം വള്ളത്തോളിൻ്റെ വരികൾ. ഏതാണ്ട് 1.5 നൂറ്റാണ്ടിന് മുൻപ് ജീവിച്ചിരുന്ന മഹാനായ ഒരു വൈയാകരണൻ. മലയാള ഭാഷയിൽ മാത്രമല്ല, സുറിയാനി, ഹിബ്രു, തെലുങ്ക്, തമിഴ്, ഇംഗ്ലീഷ്, സംസ്കൃതം എന്നിങ്ങനെ അനവധി ഭാഷകളിൽ സാധാരണയിലേറെ പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു മഹത്തായ വ്യക്തിത്വം അതായിരുന്നു ജോർജ് മാതൃ. അദ്ദേഹം 1963 പ്രസിദ്ധീകരിച്ച, അതിന് ഏതാണ്ട് 20 വർഷം മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെടേണ്ട കൃതിയായിരുന്നു ഇത്. അത് അന്നത്തെ ടെക്സ്റ്റ് ബുക്ക് സൊസൈറ്റിയെ ഏൽപ്പിച്ചിട്ട് അവർക്ക് സാങ്കേതികമായ ചില പ്രശ്നങ്ങളൊക്കെ വരികയും പിന്നീട് അദ്ദേഹം തൻ്റെതായ നിലയ്ക്ക് തന്നെ ഈ അദ്ദേഹത്തിൻ്റെതായ നിലയ്ക്ക് തന്നെ അദ്ദേഹം 1963 അത് പ്രസിദ്ധം ചെയ്യുകയും ചെയ്തു. ഈ സമയത്തും ഗുണ്ടർട്ടിൻ്റെ വ്യാകരണം, മലയാള ഭാഷാ വ്യാകരണം എന്ന് ഇന്ന് പേരിട്ട് വന്നിരിക്കുന്ന ഈ വ്യാകരണം പൂർണ്ണമായി പ്രകാശിതമായിരുന്നില്ല. അതിൻ്റെ 1ാം ഭാഗം മാത്രമേ പ്രകാശിതമായിരുന്നുള്ളൂ. 2ാം ഭാഗം റവറൻ ജോർജ് മാത്തൻ അച്ഛൻ്റെ മലയാഴ്മയുടെ വ്യാകരണം പ്രകാശിതമായി 5 വർഷത്തിന് ശേഷമാണ് വന്നത്. അപ്പോൾ അത്രത്തോളം ഈ നമ്മുടെ ഭാഷയെ സ്നേഹിച്ച, ആ ഭാഷയ്ക്ക് നിയതമായ ഒരു ആധികാരിക ഗ്രന്ഥം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു ജോർജ് മാതൃ. അത് ചില പ്രത്യേകതകൾ ആ കൃതിക്കുണ്ട്. അത് മാത്രമാണ് ഞാനിവിടെ, എനിക്ക് 10 മിനിറ്റാണ് അനുവദിച്ചു തന്നത്. പക്ഷെ അതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. മറ്റു പലരും ഒരുപക്ഷെ ആ രീതിയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ വായനയിലില്ല. ഒന്ന്, മലയാൺമയുടെ വ്യാകരണം എന്ന പേര് തന്നെ, മലയാളം എന്നുള്ള പേര് ദേശനാമമായിട്ടെന്ന് പ്രചരിച്ചിരുന്നു. ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടുവിൻ്റെ ആമുഖത്തിൽ ഭാഷയ്ക്ക് മലയാളം എന്ന് ഗുണ്ടർട്ട് പേര് അച്ചടിച്ചിട്ടുണ്ട്. അപ്പൊ റവറൻ ജോർജ് മാത്തൻ ഈ വ്യാകരണ ഗ്രന്ഥം എഴുതുന്ന സമയത്ത് ഒരുപക്ഷെ ഭാഷയ്ക്ക് മലയാളം എന്ന് തന്നെ പേര് വന്നു തുടങ്ങിയിരുന്നു. കാരണം ആദ്യം ജനങ്ങളുടെ നാവിൽ വരികയും പിന്നീട് അത് രേഖപ്പെടുത്തപ്പെടുകയുമാണല്ലോ ചെയ്യുക. പക്ഷെ ഇവിടെ അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് മലയാഴ്മയുടെ വ്യാകരണം എന്നാണ്. മലയാളത്തിൻ്റെ വ്യാകരണം, അല്ലെങ്കിൽ കേരളം മലയാള വ്യാകരണം എന്നോ ഒക്കെ വേണമെങ്കിൽ പേരിടാമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇടാതിരുന്നത്? മലയാഴ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭാഷയുടെ ഒരു സമഗ്രമായ രൂപമാണ്. ഇപ്പൊ വ്യാകരണ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചില ചട്ടക്കൂടുകൾ, ചില നിയമങ്ങൾ പറയുകയും ആ നിയമങ്ങളിൽ ഒതുങ്ങി നിൽക്കാത്ത വാക്കുകളെ അല്ലെങ്കിൽ വ്യാകരണ പ്രശ്നങ്ങളെ അപവാദ വിധി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സബ് ആയിട്ട് പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ്.
പക്ഷെ ജോർജ് മാത്തന്റെ മലയാൻമയുടെ വ്യാകരണം ഒരു ഡിസ്ക്രിപ്റ്റീവ് കൃതിയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പേരിട്ടത് ഈ മലയാൻമ എന്ന് പറയുന്നത് സമുന്നതനായ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ഭാഷ മുതൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഗൃഹ്യമായി ഉപയോഗിക്കുന്ന ഭാഷ വരെ ഉദാഹരിച്ചുകൊണ്ടുള്ള ഒരു വ്യാകരണ ഗ്രന്ഥമാണ്. ഇപ്പൊ കേരളപാണ്ഡ്യത്തെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കേരളപാണ്ഡ്യത്തിന് ചില കടുംപിടുത്തങ്ങളുണ്ട്. ഇപ്പോ സംഖ്യാ വിശേഷണം ചേർന്നാൽ ക്ലീബേ വേണ്ട ബഹുക്കുറി, എന്നിട്ട് അദ്ദേഹം തന്നെ മൂന്ന് വർണ്ണങ്ങളിൽ നിന്ന് നാല് ദേഹങ്ങളിൽ നിന്നൊക്കെ പറയുകയും ചെയ്യും. സംഖ്യാ വിശേഷണം ചേർന്നാൽ നപുംസകനാമത്തിന് ബഹുവചന പ്രത്യയം വേണ്ട എന്ന് പറയുന്ന വൈയാകരണൻ തന്നെ അദ്ദേഹത്തിൻ്റെ അതേ വ്യാകരണ ഗ്രന്ഥത്തിനുള്ളിൽ നപുംസകനാമത്തിന് സംഖ്യാവിശേഷണം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ വ്യാകരണ നിയമങ്ങൾ പലപ്പോഴും വൈയാകരണന്റെ തന്നെ കയ്യിൽ നിൽക്കാതെ ചാടിപ്പോകുന്ന ഒരവസ്ഥ. ഈ അവസ്ഥ വരാതിരിക്കാനാണ് റവറൻ ജോർജ് മാത്തൻ അച്ഛൻ തൻ്റെ ഗ്രന്ഥത്തിൽ വരിഷ്ഠന്മാരായ ആളുകളുടെ ഭാഷ മുതൽ നമ്മുടെ പ്രാദേശികമായി നാം സംസാരിക്കുന്ന ഭാഷ വരെ ഉദാഹരിച്ചു പോകുന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കോട്ടയം പ്രദേശത്ത് ചില ഭാഷയുണ്ട്, വന്നേച്ച്, പറഞ്ഞേച്ച്, പറഞ്ഞിട്ട് എന്നാണ് പറയേണ്ടതെന്ന് ഈ വരിഷ്ഠന്മാർ ചിലപ്പോൾ പറയും. പറഞ്ഞിട്ട് പോയി, പക്ഷെ ഞങ്ങൾ പറഞ്ഞേച്ചു പോവും. ചിലർ പറഞ്ഞേച്ചും വെച്ചു പോവും എന്നാണ്, പറഞ്ഞേച്ചും വെച്ച് പോവും. അപ്പൊ ഇങ്ങനെ ഉള്ള വാക്കുകൾ പോലും അദ്ദേഹം വ്യാകരണ ഗ്രന്ഥത്തിൽ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് കാണ്ഡങ്ങളായിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒന്ന് അക്ഷരകാണ്ഡവും മറ്റൊന്ന് പദകാണ്ഡവും. ഇതിനുള്ളിൽ സബായിട്ട് ചില സർഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനുള്ളിലെല്ലാം തന്നെ അദ്ദേഹം ഉദാഹരിക്കുന്നു. നമ്മളെപ്പോഴും വ്യാകരണ ഗ്രന്ഥത്തിലെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതിൻ്റെ നിയമങ്ങൾ, പറഞ്ഞു വയ്ക്കുന്ന നിയമങ്ങളാണ്. ഇവിടെ അദ്ദേഹം ഒരു ഒരു ഉറച്ച ഒരു നിയമം ഒരു കാര്യത്തിലും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ അതിങ്ങനെയാണ്. നാമം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ക്രിയ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അദ്ദേഹത്തിനും ശാഠ്യമൊന്നുമില്ല. വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ എന്നുള്ള മട്ടിലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ട് ധാരാളം ഉദാഹരണങ്ങൾ, അതിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള നാമമുണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ക്രിയയുണ്ടോ ഏതെല്ലാം തരത്തിലുള്ള വിഭക്തി രൂപങ്ങളുണ്ടോ, ഇതെല്ലാം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഉദാഹരണങ്ങൾ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഉദാഹരണമാണ് ഭാഷ എന്ന് പറയുന്നത്, ഭാഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇന്നിപ്പോ ഭാഷാശാസ്ത്രത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഡയലക്ടോളജി, ഈ ഭാഷാഭേദവിജ്ഞാനം, അത് വാസ്തവത്തിൽ മലയാള വ്യാകരണ പഠനത്തിൽ, വ്യാകരണം ഭാഷാശാസ്ത്രവും എല്ലാം ഒന്ന് തന്നെ, ചോംസ്കി പറയുന്ന അദ്ദേഹത്തിൻ്റെ ചോംസ്കി ആൻഡ് ഗ്രാമർ എന്ന് തന്നെയാണ്. അത് തുടങ്ങി വെച്ചയാള് ജോർജ് മാത്തൻ, റവറൻ ജോർജ് മാത്തനാണ് എന്നുള്ളത് അത്തരം ഒരു പഠനം. പ്രാദേശികമായിട്ടുള്ള ഭേദങ്ങൾ, വ്യക്തിപരമായ ഭേദങ്ങൾ, സാധാരണക്കാരും വരിഷ്ഠന്മാരും തമ്മിലുള്ള ഭാഷയുടെ വ്യത്യാസം ഒക്കെ അദ്ദേഹം ഓരോന്നിനും എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം ഉദാഹരിച്ചിട്ടുള്ള വാക്കുകളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. ഇപ്പം ഭാഷാശാസ്ത്രം എന്ന് പറയുന്ന നവീനമായ ഭാഷാ പഠന രീതി ലോകത്ത് വ്യാപരിച്ചു തുടങ്ങി, അതിൽ ഭാഷാഭേദ വിജ്ഞാനം എന്ന് പറയുന്ന ഒരു ചിന്താ സരണി ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ
മലയാള ഭാഷയിലെ ഇത്തരം ഭേദങ്ങളെ കുറിച്ച് ജോർജ് മാതൻ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ മലയാൺമയുടെ വ്യാകരണം എന്ന് പേരിട്ടത്. മലയാളം എന്ന് പറയുമ്പോഴേക്ക് അന്ന് അതിൽ പുടഭാഗം ചെയ്തെടുത്ത ഒരു വാക്കാണ്. അതിനു മുമ്പ് മലയാൺമ എന്നാണ് പറഞ്ഞത്. പൊതു മലയാൺമ തൻ കിടയറ്റ മഹേശ്വരൻ എന്നാണ് എഴുത്തച്ഛനെ പറ്റി കൊടുങ്ങല്ലൂർ പറയുന്നത്. മലയാൺമ പുതുമലയാൺമ പഴയ മലയാൺമ ഭാഷയിൽ എപ്പോഴും ഭാഷ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ നമ്മുടെ ബഹുമാനനായ കഥാകൃത്ത് സക്കറിയ സാറിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. അദ്ദേഹത്തിന്റെ ഭാഷയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം ഒരുപക്ഷെ വ്യാകരണത്തെ പറ്റി കുറച്ചുകൂടെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ആദ്യകാലത്ത് എഴുതിയ കഥകളിൽ നിന്ന് ഇപ്പോഴത്തെ കഥകളിലേക്ക് വരുമ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ ഭാഷ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും. അപ്പം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചലനാത്മകമായിരിക്കുന്ന ഒരവസ്ഥയാണ് ജൈവഭാഷയ്ക്കുള്ളത്. ഇതൊരു വലിയ സമൂഹം കൈകാര്യം, ഇന്ന് 3 കോടിയിലധികം ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഭാഷയാണ്. അവിടെ ഒരാൾ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇത് മാത്രമാണ് ശരി എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ മഹാനായൊരു വ്യാകരണ ചിന്തകനാണ് റവറൻ ജോർജ് മാതൻ. പക്ഷെ അദ്ദേഹം കേവലം വൈയാകരണൻ മാത്രമായിരുന്നില്ല, വലിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്കാക്കം കൂട്ടിയ ആളാണ്. ഇപ്പോൾ മരുമക്കത്തായത്തിൻ്റെ പരാജയത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആ ലേഖനം എഴുതി എത്രയോ കാലത്തിന് ശേഷമാണ് 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നതും ഭൂപരിഷ്കരണ നിയമങ്ങൾ ഉണ്ടാകുന്നതും അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കണം എന്നുള്ള കൃത്യമായ വ്യവസ്ഥ ഉണ്ടാവുന്നതും ഒക്കെ അതോടുകൂടിയാണ് ഈ മരുമക്കത്തായം തകർന്നു പോയത്. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും എന്നറിയാതെ തന്നെ തൻ്റെ ഉൾക്കാഴ്ചയിൽ നിന്ന് ഇതൊരു വളരെ പരാജിതമായിട്ടുള്ള ഒരു ഒരു മാനുഷിക വ്യവഹാരമാണ് ഈ മരുമക്കത്തായം എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി ലേഖനം എഴുതി. അദ്ദേഹം നമ്മളിന്നിപ്പോ സ്ത്രീപക്ഷതയെ കുറിച്ച് പറയും, സ്ത്രീ വിമോചനത്തെ കുറിച്ച് അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്. ഏതാണ് അപ്പൊ 19-ാം നൂറ്റാണ്ടിലാണെന്ന് വിചാരിക്കണം. സ്ത്രീ വിമോചനത്തെ കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. പഠനം, വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ബാലബോധനത്തെ കുറിച്ച്, കൊച്ചുകുട്ടികൾ എങ്ങനെ, പിന്നെ ഭാഷയെ കുറിച്ച് അദ്ദേഹം പറയുന്നിടത്ത് വളരെ ശ്രദ്ധേയമായി പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്ന് ഭാഷാശാസ്ത്രം അംഗീകരിക്കുന്നതാണ്, പഠിത വൃത്തിയാണ് ഭാഷ. ഞാൻ മലയാളിയായിരിക്കുന്നത് ഞാൻ മലയാളം പറയുന്നത് കൊണ്ടാണ്. ഈ മലയാളം പറയാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പാരമ്പര്യം, അച്ഛനും അമ്മയും പറഞ്ഞ ഭാഷയും എൻ്റെ ചുറ്റുപാടും ആണ്. ഞാൻ ആന്ധ്രാപ്രദേശത്ത് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ തെലുങ്കനായേനെ. അപ്പോ ഭാഷ എന്ന് പറയുന്ന പഠിത വൃത്തിയാണ്. ആരെ സംബന്ധിച്ചു ഏത് ദേശത്ത് പിറന്നു വീഴുന്നോ അല്ലെങ്കിൽ ഏത് ഭാഷ സംസാരിക്കുന്നവരുമോട് ആയിട്ട് സഹകരിച്ച് വളർന്നു വരുന്നു, അതനുസരിച്ച് നമ്മുടെ ഭാഷ രൂപപ്പെടും. അപ്പം അതൊരു പഠിത വൃത്തിയാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധം സാങ്കേതികമാണ്. ഇന്ന് ഭാഷാശാസ്ത്രം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണത്. നമ്മുടെ പൂർവികരെ 1 വയസ്സോ 2 വയസ്സോ ഉള്ളപ്പോൾ തെങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് ഇതാണ് തെങ്ങ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു. പക്ഷെ മറ്റൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതാണ് മാവ് എന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചാൽ ഞാൻ തെങ്ങ് കാണുമ്പോൾ മാവെന്ന് പറയും.
കാരണം ഈ അർത്ഥം എന്ന് പറയുന്നത് ഈ വസ്തുവുമായിട്ട് ഉള്ള അതിൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ആർബിട്രിയാണ്. നമ്മൾ പഠിച്ചു മനസ്സിലാക്കുന്നതാണ്. ഒരു ഭാഷ ഒരു സമൂഹം മൊത്തത്തിൽ അംഗീകരിച്ചിരിക്കുന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന തെങ്ങുമാവും പശു പോത്തും ഒക്കെ ആയിട്ട് മാറി എന്ന് വരാം. അപ്പൊ അത് അദ്ദേഹം പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ വ്യാകരണം സൂത്രങ്ങളിലൂടെയോ കാരികകളിലൂടെയോ ഉരുവിട്ട് പഠിക്കലല്ല എന്നും നിലവിലുള്ള ഭാഷാ സംസ്കാരത്തെ അല്ലെങ്കിൽ ഭാഷ നമ്മുടെ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്ന ആ ഒരു ഒരു രീതിയെ വിശദീകരിക്കുകയുമാണ് ജൈവ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയ മഹത്തായ ഒരു ചിന്തയുള്ള ഒരു വൈയാരണനായിരുന്നു റവറൻഡ് ജോർജ് മാതൻ. പക്ഷെ നിർഭാഗ്യവശാൽ എം എയുടെ പോലും സിലബസിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പറയുന്നതല്ലാതെ അതിലേക്ക് കടന്നാരും ഒന്നും ചെയ്യുന്നില്ല. ഒരു താരതമ്യ പഠനത്തിന് പോലും മുതിരാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്ന് തന്നെയല്ല, മലയാളത്തിൽ വ്യാകരണം പഠിക്കാതെ മലയാള എം എ എടുക്കാവുന്ന ഒരു നാട് കേരളം മാത്രമാണ്. ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷിൽ എം എ എടുക്കണമെങ്കിൽ ഇംഗ്ലീഷിന്റെ വ്യാകരണം പഠിക്കണം. പക്ഷെ നമ്മുടെ ചില യൂണിവേഴ്സിറ്റികളിൽ മലയാള വ്യാകരണം പഠിക്കാതെ മലയാളത്തിൽ എം എ എടുക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജോർജ് മാതനെ പോലെയുള്ള മഹാന്മാരായ ആളുകളുടെ ഭാഷാശാസ്ത്ര ചിന്തകളോടൊപ്പം സഞ്ചരിച്ച വ്യാകരണം രചിച്ച അതുപോലെയുള്ള ഒരു വ്യക്തി ആര് പഠിക്കും എന്നല്ല. ഇപ്പം സഖറിയാ സാർ പറഞ്ഞു വിക്കിപീഡിയ പോലും അദ്ദേഹത്തിനെ കുറിച്ച് വേണ്ടത്ര കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ നടത്തിയ ചില സെമിനാറുകളിൽ വളരെ സോമനാഥ സാറിൻ്റെ പോലെയുള്ള അവരുടെ സുദീർഘമായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജോർജ് മാതൻ്റെ ഭാഷാ സേവനത്തെ പറ്റി. അതൊക്കെ ചില ഒറ്റപ്പെട്ട തുരുത്തുകൾ മാത്രമാണ്. മലയാള ഭാഷയിൽ വ്യാകരണം ഇഷ്ടപ്പെട്ട് ഗവേഷണം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളില്ല ഇന്ന്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥി എടുക്കുകയാണെങ്കിൽ പോലും ജോർജ് മാതൻ്റെ വ്യാകരണം എടുത്ത് ഒരു പഠിച്ച് ഒരു പി എച്ച് ഡി നേടിയ വിദ്യാർത്ഥി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. വ്യാകരണം ഇത്രയും പഠിക്കപ്പെട്ടിട്ടുണ്ട്, കേരളവണ്ണ്യം പഠിക്കപ്പെട്ടിട്ടുണ്ട്, കേരളവണ്ണ്യത്തിൻ്റെ പല ഘടകങ്ങളും പല അധ്യായങ്ങളും പഠിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബേസായിട്ട് മലയാണ്മയുടെ വ്യാകരണത്തെ ആധാരമാക്കി ഒരു വ്യാകരണ പഠനം അല്ലെങ്കിൽ ഒരു വ്യാകരണ ഗവേഷണം നടന്നതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം അതൊരു പാതിരി മലയാളം എന്നുള്ള മട്ടിൽ ഇപ്പോ സക്കറിയ പറഞ്ഞ പോലെ എന്തിനേയും നമ്മൾ വർഗീയമായും ജാതീയമായും കാണുന്ന ഒരവസ്ഥയിൽ ഇത് ഇപ്പൊ ക്രിസ്ത്യൻസിന് പറയാം, അവരുടെ സ്ഥാപനങ്ങളിൽ ഇപ്പൊ ബിഷപ്പ് കോളേജ് പോലെയുള്ള കോളേജില് അദ്ദേഹത്തിന് ഒരു ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. 30-ലേറെ വർഷമായി പ്രഭാഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. പക്ഷെ ഇത് മറ്റുള്ളവർ പഠിച്ച് പറയുമ്പോഴാണ്. വ്യാകരണത്തെ പറ്റി അടിസ്ഥാനപരമായി അറിയാവുന്ന ആളുകൾ പഠിച്ച് അദ്ദേഹത്തെ മലയാള വ്യാകരണ ആകാശത്ത് പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ വ്യാകരണത്തെ പറ്റി ശ്രദ്ധിക്കുന്നത്. അപ്പം അദ്ദേഹം പലതും ആയിരുന്നു എങ്കിൽ പോലും മലയാള ഭാഷയുടെ ഉന്നതി, മലയാള ഭാഷ അന്നത്തെ നിലയ്ക്ക് അതെന്താണ്,
അതിലെ ഭാഷാഭേദങ്ങൾ എന്താണ്? വരിഷ്ഠന്മാർ പറയുന്നത് മാത്രമല്ല മലയാളം, അല്ലാതെ ധാരാളം വ്യത്യസ്തമായ തൊഴിലെടുക്കുന്ന ആളുകൾ, വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഈ ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം മലയാളമയുടെ വ്യാകരണം എന്ന് തൻ്റെ ഗ്രന്ഥത്തിനെ പേരിടുകയും ചെയ്തു. ഇതൊരു വരിഷ്ഠ ഭാഷാ വ്യാകരണമല്ല എന്ന് ധ്വനിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പൊ ഞാൻ ചില പ്രാദേശിക ഭേദങ്ങളെ പറ്റിയുള്ളൂ. ഇപ്പൊ അല്ലാത്ത ഇതുണ്ട്. ഇപ്പോ ഉത്തര കേരളത്തിൽ ഓപ്പോൾ സഹോദരിക്ക് ഓപ്പോൾ, പക്ഷെ ഓപ്പോൾ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടി ജ്യേഷ്ഠ സ്ഥാനത്തുള്ള പെങ്ങൾക്ക് പറയുന്ന പേരാണ്, താഴെയുള്ളവർക്ക് ആ പേരില്ല. അതിനേക്കാൾ പ്രായം കുറഞ്ഞവർക്ക് ഓപ്പോൾ എന്ന് പറയാറില്ല. അതുപോലെ ഇവിടെ നമ്മൾ അച്ഛൻ്റെ അമ്മയെ ചിലപ്പോൾ അമ്മൂമ്മ അല്ലെങ്കിൽ വല്യമ്മച്ചി, ഇത് ഓരോ ജാതി വ്യവസ്ഥിതി അനുസരിച്ച് മാറ്റം വരും. ഇത് വടക്കോട്ട് ചെല്ലുമ്പോൾ അച്ഛമ്മയാണ്, അച്ഛമ്മ അച്ഛൻ. അപ്പൊ മലയാളത്തിൽ നമ്മൾ ഗ്രഹ്യമായി ഉപയോഗിക്കുന്ന ഒട്ടനവധി പദങ്ങൾക്ക് പ്രാദേശികമായും ആ പ്രദേശത്തെ സംസ്കാരവുമായും ബന്ധമുണ്ട്. അങ്ങനെ അതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഉച്ചാരണ രീതിയിൽ പോലും വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തിരുവനന്തപുരത്തുകാർ വണ്ടി ഹാട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അയാൾ തിരുവനന്തപുരംകാരനാണ് എന്നുള്ളത്. അപ്പം ഭാഷയിൽ അതിൻ്റെ സ്ലാങ്, വാക്കുകളുടെ ഉപയോഗം, ഇതിനെല്ലാം ഒരു പ്രാദേശിക സ്വഭാവമുണ്ട്. ഒന്ന് നല്ലതെന്നോ ഒന്ന് മെച്ചമെന്നോ പറയാനാവാത്ത ഒരവസ്ഥ. ഇപ്പോൾ കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികൾ, എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ജെയിംസ് മണിമല, അദ്ദേഹത്തിന് UGC ഒരു പ്രോജക്റ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം പഠിച്ചതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഭാഷാ പ്രയോഗത്തിൻ്റെ സവിശേഷതകളാണ്. അത് പുസ്തകമായിട്ടിപ്പോൾ വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ ജോർജ് മാത്തൻ്റെയൊക്കെ വ്യാകരണ ഗ്രന്ഥമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് പരിശോധിക്കാവുന്ന ഒരു ഗ്രന്ഥമായിരിക്കാമത്. അപ്പം ഡയലക്ടോളജിയുടെ പഠനം എന്ന് പറയുന്നത് ഇന്ന് വളരെ വിപുലമാണ്. പക്ഷെ അതിനെല്ലാം തുടക്കം ഈ ഭാഷ എന്ന് പറയുന്ന പ്രാദേശികമായും വ്യക്തിപരമായും ഒക്കെ വ്യത്യാസമുണ്ടായിക്കൊണ്ടിരിക്കുന്ന, പിന്നെ കാലങ്ങൾ കൊണ്ടും വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് എന്നുള്ളത് മലയാളത്തിൽ സമർത്ഥിക്കുന്ന ഒരു കൃതി കൂടിയാണ് ബഹുമാന്യനായ റവറൻ ജോർജ് മാത്തൻ്റെ മലയാള ഇത് മലയാൺമയുടെ വ്യാകരണം. ഗുണ്ടർട്ടിൻ്റെ വ്യാകരണം പോലെ അതിനു മുൻപിറങ്ങിയ പല അർണോസ് വാരിയുടെ ഉണ്ട്, പലരുടെ ഉണ്ട്. ഇനി മിഷനറിമാരുടെ വലിയ സേവനങ്ങളുണ്ട്, ഈ തദ്ദേശീയ മിഷനറിമാരുടെയും വൈദേശിക മിഷനറിമാരുടെയും സേവനം മലയാളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിഘണ്ടു, വടക്ക് ഇല്ലിക്കുന്നിലെ ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടു, ഇങ്ങനെ ആഞ്ചലോ ഫ്രാൻസിസിൻ്റെ വ്യാകരണം, ഇങ്ങനെയൊക്കെയുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾക്കുണ്ട്. വാസ്തവത്തിൽ അത് ഭാഷയിൽ മലയാള ഭാഷയ്ക്ക് ഒരു പുതിയ തലം സൃഷ്ടിക്കുകയായിരുന്നു. അതിനു മുമ്പ് നമുക്കൊരു മലയാളത്തിൻ്റെ നിഘണ്ടുമില്ല, മലയാളത്തിന് അത്തരത്തിലുള്ള വ്യാകരണ ഗ്രന്ഥങ്ങളില്ല. പക്ഷെ ഇതെല്ലാം തുടങ്ങി വെച്ചത് നമ്മുടെ മിഷനറിമാരാണ്. അതിൽ വൈദേശിക മിഷനറിമാരോടൊപ്പം തദ്ദേശീയ മിഷനറിമാരും
വളരെ സജീവമായി പങ്കെടുത്തു. അതിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന മഹത്തായ വ്യക്തിത്വമാണ് ജോർജ് മാത്തൻ്റേത്. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇതും ബിഷപ്പ് കോളേജിലെ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ പോലും ഓൺലൈനിലായത് എനിക്ക് അനുഗ്രഹമായി. കാരണം ഞാനിപ്പോൾ അധികം യാത്ര ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ യാത്ര ചെയ്യാനാവാത്ത ചില അവസ്ഥകളുണ്ട്. പക്ഷെ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. സക്കറിയ ഗതാഗത സക്കറിയയുടെ പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞു. മലയാള ഭാഷയോട് നിങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ചാണ്ടി സാറ് കാണിക്കുന്ന ആഭിമുഖ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സർവോപരി എൻ്റെ ഒരു വിദ്യാർത്ഥി മലയാള വകുപ്പ് അധ്യക്ഷയായിട്ടിരിക്കുന്ന ഒരവസ്ഥയും അറിയാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ കൂടെ ഗവേഷണം ചെയ്യാനൊക്കെ ആഗ്രഹിച്ചു വന്നിട്ട് നടക്കാതെ പോയ രാജിയെ പോലെയുള്ള ഗസ്റ്റുകളും ഒക്കെ ഇവിടെ മലയാളത്തിലുണ്ട് എന്നെനിക്കറിയാം. അവർക്കെല്ലാം എൻ്റെ